മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ഷിജു ല എന്ന് പറയുന്നൊരു വ്യക്തി ഒരു ഇമെയിൽ അയച്ചു. അതിൻ്റെ തലക്കെട്ട് കുരിശു കൃഷി ഇൻ ചൈന, ചൈനയിലെ കുരിശു കൃഷിയെക്കുറിച്ചായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ ചൈനയിൽ സർക്കാർ ക്രിസ്തുമസ് നിരോധിച്ചതിന് പിന്നാലെ പള്ളികളിലെ കുരിശും എടുത്തു മാറ്റി. രാജ്യം കമ്മ്യൂണിസ്റ്റ് ചൈന ആണ്. അവിടെ പാസ്റ്റർമാരുടെ പ്രതിഷേധത്തിന് പുല്ലുവിലയാണ് സർക്കാർ കൽപ്പിച്ചത്. കേരളത്തിൽ ഇല്ലാത്ത കാര്യത്തിന് പോലും സമരം ചെയ്യുന്ന പോലെയോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ പോലെ അരമനയിൽ വന്ന് കൈകൂപ്പുകയോ കയ്യ് ഉമ്മ വയ്ക്കുകയോ അവിടെ ആരും ചെയ്യാറില്ല. അതാണ് ചൈനയിലെ സഖാക്കളുടെ പ്രത്യേകത. പിണറായി വിജയനെ പോലെ ബിഷപ്പ് ഹൗസ് കയറി ഇറങ്ങാറും ഇല്ല ചൈനയിലെ സഖാക്കള്. സംഭവം ഇതാണ്, ചൈന ക്രിസ്തുമസ് നിരോധിച്ചു എന്ന് നമ്മൾ നേരത്തെ തന്നെ കേട്ടിരുന്നു. ഇപ്പോൾ ഇതാ ചൈനയിലെ പള്ളികളുടെ മുകളിൽ ഇനി മുതൽ കുരിശ് അടയാളം ആയി വെക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു. സർക്കാർ വലിയ വണ്ടി കൊണ്ടുവന്ന് കുരിശും എല്ലാം പിഴുതുമാറ്റി. എതിർത്ത പാസ്റ്റർമാരെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു. ഇതാണ് ചൈന. ഇന്ത്യയിലൊക്കെ എന്ത് സ്വാതന്ത്ര്യമാണ്, എന്നിട്ടും ഇല്ലാത്ത കാര്യത്തിന് എത്ര പ്രാവശ്യം പല ബിഷപ്പുമാരും മോദി സർക്കാരിനെ അകാരണമായി കുറ്റപ്പെടുത്തി. പല പള്ളി ആക്രമണവും ക്രിസ്ത്യൻ യുവാക്കൾ തന്നെയായിരുന്നു ചെയ്തത്. എന്നിട്ടും അത് ഹിന്ദു സംഘടനകളുടെ തലയിൽ കെട്ടിവെച്ചു. അവസാനം സത്യം പുറത്തു വന്നപ്പോൾ ഒരു ക്ഷമ പോലും പറഞ്ഞില്ല ഈ ക്രിസ്ത്യൻ അച്ഛന്മാര്. കൽക്കട്ടയിൽ വയസ്സായ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത വാർത്ത പുറത്തു വന്ന ഉടനെ കർദിനാൾ അവിടെ ചെന്ന് പറഞ്ഞത് മോദിയും സംഘപരിവാറുമാണ് ഇതിനു പിന്നിൽ എന്നായിരുന്നു. യഥാർത്ഥ പ്രതി ബംഗ്ലാദേശിലെ മുസ്ലിമിനെ പിടിച്ചപ്പോൾ കർദിനാൾ മിണ്ടിയില്ല. ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. രാജ്യം നൽകിയ സ്വാതന്ത്ര്യവും മതേതരത്വവും ദുരുപയോഗം ചെയ്തു ഇവർ. എന്നാൽ ചൈനയിൽ കുരിശു കൃഷി മാറ്റിയാലോ ക്രിസ്തുമസ് നിരോധിച്ചാലോ വലിയ രീതിയിൽ ഒരു സഭയും പ്രതിഷേധിക്കാറില്ല, പ്രതിഷേധിക്കാനായിട്ട് അനുവദിക്കാറുമില്ല. വത്തിക്കാനും ഒന്നും മിണ്ടുന്നില്ല. അത് സത്യമാണ്, യഥാർത്ഥമാണ്. എന്താണ് ഭാരതത്തിൽ മാത്രം ഈ ക്രിസ്ത്യാനികൾ ഇപ്രകാരം ചെയ്യുന്നത്? മൂന്നാം സഹസ്രാബ്ദത്തിൽ ഭാരതത്തെ ക്രൈസ്തവ കൊടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എല്ലാവരും അതിനുവേണ്ടി അല്ലേലൂയ പാടിയവരാണ്. ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളുടെ പാർട്ടികളും കോൺഗ്രസ് പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുമെല്ലാം ഓരോ കുരിശു കൃഷിയും ഓരോ കുരിശിന്റെ പുറകിലും പോകുന്നത് കുരിശിനോടോ യേശുദേവനോടോ ബൈബിളിനോടോ ഉള്ള ഭക്തി കൊണ്ടല്ല, ഇവരുടെ വോട്ടിന്റെ ഭക്തി കൊണ്ട് മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. കുരിശു കൃഷിയെക്കുറിച്ച് തന്ന ഒരു ലേഖനം ചൈനയിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്കറിയാൻ പ്രയോജനപ്പെടും. അതുകൊണ്ട് മാത്രമാണ് അത് മുമ്പിൽ വെച്ചത്. ഞാൻ ചൈനയിലേക്ക് 3 വർഷം മുമ്പ് പോയപ്പോൾ വളരെ ഗംഭീരമായിട്ടൊരു കാഴ്ച കണ്ടു. യുവാക്കൾ മുഴുവനും ശ്രീബുദ്ധ ക്ഷേത്രത്തിൽ പോവുകയും പഴയ തലമുറ കമ്മ്യൂണിസത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം ഭാരതീയ ആത്മീയതയിലേക്ക്, ശ്രീബുദ്ധന്റെ ആത്മീയതയിലേക്ക് തിരിച്ചു വരുന്നൊരു കാഴ്ച കണ്ടു. ധാരാളം സുവിശേഷ പ്രസംഗികരെ കണ്ടു എങ്കിലും ഇപ്പോൾ ക്രിസ്തുമസും മറ്റുമെല്ലാം നിരോധിച്ചപ്പോൾ അതും ചൈനയുടെ നല്ല മുഖം, യഥാർത്ഥ മുഖം കാണാൻ സാധിച്ചു. ഇവിടുത്തെ ബിഷപ്പുമാരും കർദിനാൽമാരും ഒന്ന് ചൈനയിൽ ചെന്ന് കുരിശു മാറ്റിയ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് ഒരു ഉപവാസം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ശിവരാത്രി എന്ന് പറഞ്ഞാൽ മിശിഹാരാത്രിയാണ് എന്നും വിജയദശമി എന്ന് പറഞ്ഞാൽ യഹോവ യേശു ക്രിസ്തുവിന് ജ്ഞാനം നൽകിയ ദിവസമാണെന്നും ഓംകാരം എന്ന് പറയുന്നത് കുരിശിന്റെ മോഡിഫൈഡ് രൂപമാണെന്നും എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാത്ത സെന്റ് തോമസ് ഇവിടെ വന്നു എന്ന് കള്ളത്തരം പറയുകയും 40,000 പേരെ കൊന്നവനെ വിശുദ്ധനാക്കിയതിൻ്റെയും എല്ലാം ചരിത്രം ചൈനയിലും ചെന്നെന്ന് പറയാൻ ഇവിടുത്തെ ബിഷപ്പുമാർക്കും കത്തോലിക്ക മാർച്ച് നടത്തിയ സഭാ നേതാക്കൾക്കും സാധിക്കട്ടെ എന്ന് യഹോവയോടും യേശുക്രിസ്തുവിനോടും നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്താണ് ചെയ്യുന്നതെന്ന് കർത്താവെ ഇവർക്ക് അറിഞ്ഞുകൂടാ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്.
ഇവിടുത്തെ മെത്രാനെയും ബിഷപ്പിനെയും കർദിനാളിനെയും കുറിച്ച് മാത്രമാണെന്ന് ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചവർക്ക് മനസ്സിലാകുമെന്ന് കൂടി കൂട്ടത്തിൽ ചേർക്കുന്നു. പ്രണാമം, നമസ്കാരം.